ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ തക്കാളി പൊട്ടിക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ചെറിയ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ പഴുത്ത് നിൽക്കുന്ന തക്കാളി നമുക്ക് പൊട്ടിക്കാം. ഇതൊന്നും പഴുത്തിട്ടില്ല. ഇത് നാളെ പൊട്ടിക്കാറാവും. അപ്പൊ ഇത് നമുക്ക് പൊട്ടിക്കാൻ നല്ലോണം പഴുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു തക്കാളിയും കൂടി കായ്ച്ചിട്ടുണ്ട്. അപ്പോ എന്താണ്, നല്ല ഫ്രഷ് തക്കാളിയാണ്. രാസവളമൊന്നും ഇടാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തക്കാളിയാണ്. നല്ല ചുമപ്പ് കളറാണ്. അപ്പൊ നമുക്ക് മുളകും കൂടി പൊട്ടിക്കാം. അത് പഴുത്ത് വന്നിട്ടുണ്ട് മുളക്. അത് തൊടുമ്പോ തന്നെ താഴെ വീണ് പോയി. അപ്പോ ഇതാ നമ്മുടെ മുളക്. അപ്പൊ ഇതാ നമ്മുടെ കറിവേപ്പിലയാണിത്. അപ്പൊ അതും കൂടി നമുക്ക് പൊട്ടിക്കാം. അപ്പൊ ഇതാ നമുക്ക് ഫ്രഷ് കറിവേപ്പിലയും പിന്നെ ഫ്രഷ് മുളകും ഫ്രഷ് തക്കാളിയും കിട്ടിയിട്ടുണ്ട്. നല്ല രാസവളമൊന്നും ഇടാതെ നല്ല ഫ്രഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ മുൻകൂടി പറമ്പിൽ വന്ന് നോക്കിയപ്പം ഇവിടെ ഒരു പഴക്കല പഴത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ കിളികൾ തിന്നിട്ടുണ്ട്. ഇത് നമുക്കിനി വെട്ടിയെടുക്കാം. അപ്പൊ ഞാനിവിടെ പഴക്കളൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ പഴുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ കിളികൾ തിന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് പുളി പെറുക്കാം. ഞാനും എൻ്റെ ഉമ്മച്ചും കൂടി പറമ്പിൽ വന്നിട്ടുണ്ട് പുളി പെറുക്കാനായിട്ട്. അപ്പം ഇതാണ് പുളിമരം. ഇതാണ് നമ്മുടെ പുളിമരം. അപ്പൊ ഇനി നമുക്ക് പുളികളൊക്കെ പെറുക്കാം.
അപ്പം ഞങ്ങൾ പുളിയൊക്കെ പെറുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പുളി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പറമ്പിൽ പോയപ്പം പഴം പഴുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അതും എടുത്തു, പിന്നെ പുളി പൊറുക്കുന്നതും എടുത്തു. അപ്പോൾ വീഡിയോക്ക് കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ പുളി പൊറുക്കി പോകുന്ന സമയത്താണ് ഇക്കാക്ക പറഞ്ഞത് ചക്കപ്പഴം മൂത്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ചക്കപ്പഴം പൊട്ടിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ഞങ്ങൾ മാങ്ങ പൊട്ടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മാങ്ങ പൊട്ടിക്കാം. അപ്പോൾ ഇതൊന്നും ആയിട്ടില്ല, ഇതിനേക്കാളും വലുത് നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് വലിയ മാങ്ങയാണ്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിക്കാം. കുറച്ച് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ വലുതായി കായ്ക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പറമ്പിൽ നിന്നും ഉണ്ടായ സാധനങ്ങൾ. അപ്പോൾ മാങ്ങ, പിന്നെ ചക്കപ്പഴം, തക്കാളി, മുളക്, പഴം, പിന്നെ പുളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.